അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കറി ലീവ്സ് ചിക്കൻ മസാലയാണ്. അതായത് കറിവേപ്പില ചേർത്ത ചിക്കൻ വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. ഇതെങ്ങനെയാണെന്ന് കാണാം. കറി ലീവ്സ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ചിക്കൻ കറി കട്ട് ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ഇടുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. കറിവേപ്പില ചിക്കൻ തയ്യാറാക്കുമ്പം കറിവേപ്പില എന്തായാലും വേണമല്ലോ. ദേ ഒരു പ്ലേറ്റ് നിറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം. 2 മിനിറ്റ് മതിയാവും. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിപ്പം വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. വാങ്ങിക്കുന്നതാണെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പച്ച കറിവേപ്പിലയാണെങ്കിൽ നന്നായിട്ട് പൊടിയില്ലല്ലോ. ഇങ്ങനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അങ്ങനെ ഏകദേശം 2 മിനിറ്റ് ആയി. കറിവേപ്പിലേക്ക് ഒന്ന് വാടിയിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു മണം വരും മൂത്തതിൻ്റെയൊക്കെ. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിത് ആറാനായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. ഈ രീതിയിൽ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമാണ്. അടുത്തത് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടണം. അങ്ങനെ കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ടു. പിന്നെ പെരുംജീരകം ഒന്ന് ചതച്ചതാണ്, അത് 1/2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആദ്യമേ പൊടികളൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് 3 സവാള ഇങ്ങനെ പൊടിയായിട്ട് അരി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ സവാളയും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റണം. സവാള ചെറുതായിട്ട് നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് കൂടെ ചേർത്ത് വഴറ്റാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഇത് 1 തക്കാളിയാണ്. ഇതും കൂടെ ചേർത്ത് വഴറ്റി ഒന്ന് വേവണം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും ചേർക്കണം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഏകദേശം 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. അങ്ങനെ അടച്ച് 1 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 1/2 കിലോ
ഇതിട്ട് കൊടുക്കാം. ഇതിൽ തന്നെ മുളക് പൊടിയും തൈരും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്ന് ഇളക്കി ഇത് മിക്സാക്കി എടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കണം. അപ്പം ഈ മാംസമൊക്കെ ഒന്ന് വെളുത്ത് വരും. അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ കണ്ടോ ചിക്കനൊക്കെ ഈ പരുവത്തിലാക്കി, മാംസമൊക്കെ കണ്ടോ നിറം കണ്ടോ വെളുത്തു. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പം 3 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ്, എന്നാലേ ഫ്ലേവർ നന്നായിട്ട് വരികയുള്ളൂ. അപ്പം 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇത് ഇളക്കണം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിവേപ്പില പൊടിച്ചത് മൊത്തം ചേർത്തിട്ടില്ല കേട്ടോ, ലാസ്റ്റ് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഇടത്തരം തീയിൽ വേവിക്കാം. അങ്ങനെ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചിക്കനൊക്കെ അങ്ങനെ ഗ്രേവി കിടന്ന് കുക്കായൻ്റെ മണം വരുന്നുണ്ട്. കറിവേപ്പില ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. കഷ്ണമൊക്കെ വെന്ത് ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പൊടിച്ചത് ശരിക്കും കറിവേപ്പിലയുടെ ഫ്ലേവർ എടുത്തു നിൽക്കും. ഇനിയൊന്നുമില്ല, 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, പാകത്തിനുണ്ട്. ആദ്യം ചേർത്തതിനെയാണ്, ചിക്കനിൽ 1 ടീസ്പൂൺ ചേർത്തിരുന്നു, പിന്നെ ഈ ഉള്ളി വഴറ്റിയപ്പോഴത്തേക്കും 1/2 ടീസ്പൂണും. കറക്റ്റാണ്. ഇനി കുറച്ചുകൂടെ വറ്റണം, വരണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനിയും വറ്റിക്കുക. ഇപ്പോൾ ചപ്പാത്തിയിലൂടെയും പൊറോട്ടയിലൂടെ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണമല്ലോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളതാണ്, ലൂസല്ല, ഒട്ടും ലൂസല്ല. നിൽക്കണ്ട, ഇതിലേക്കിനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ കഴിയട്ടെ, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിച്ചും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി എല്ലാ തവണത്തെയും പോലെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഇതിനെ ഒന്ന് ചെറുതാക്കണം. നല്ല പോലെ മസാലയൊക്കെ ചിക്കൻ പീസസിൽ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും. കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു ഡിഷാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.